Hello, dear students and viewers. Artificial intelligence course series il network representation of knowledge enna topic aanu ee video il discuss cheynathu. Valare korachu knowledge base mathramulla problems solve cheyanayittu namukku knowledge base il represent cheyendathu valare eluppathil thanne cheyanayittu pattum. Valare adhiyam complications onnum illada thanne knowledge base build cheyanayittu namukku sadhikkunnathaanu. Ennale oru real problem allengil oru particular domain or problem solve knowledge base atratholam cherudayirikkilla valare valiya oru knowledge base undengil mathrame oru yatharatha problem namukku solve cheyanayittu sadhikkullu appo itharathilulla knowledge base nammal parishodichala adinagathu valare vyathyasthamaya objectukal undavum niravadi objectukal kaanu ee objectukal thammile valare adhigam reethiyil relations kaanum ore object thanne chala pala bhagangalil namukku repeat cheythu varunnayittu kaanan pattum ചിലപ്പോൾ ഒരേ ആക്ഷൻ തന്നെ പലയിടത്തും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നോളജിൻ്റെ അക്വിസിഷനും അതുപോലെ നോളജ് റെപ്രസെൻറ്റേഷനും നോളജ് ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ തന്നെ വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു നോളജ് സ്ട്രക്ചേർഡ് ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനായ ആവശ്യമായ നോളജ് ബേസ് എപ്പോഴും സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ രീതിയിലാണ് എങ്കിൽ നമുക്ക് അവ ഉപയോഗിച്ചുള്ള ഇൻഫറൻസും അതിൻ്റെ മാനിപ്പുലേഷനും ഒക്കെ തന്നെ വളരെ ഈസി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാവുന്നത്. ഇതിനായിട്ട് നോളജ് ബേസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രക്ചേർഡ് ആയിരിക്കണം. അങ്ങനെ പലതരത്തിലുള്ള സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ സ്കീംസ് അവൈലബിൾ ആണ്. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് അസോസിയേറ്റീവ് നെറ്റ്വർക്ക്സ് അഥവാ സിമാൻറ്റിക് നെറ്റ്വർക്ക്സ്. മറ്റ് ചിലവ ഫ്രെയിംസ് ഉണ്ട്, സ്ക്രിപ്റ്റ്സ് ഉണ്ട്, മെമ്മറി ഓർഗനൈസേഷൻ പാക്കറ്റ്സ് ഇവയൊക്കെ ഉണ്ട്. ഇതിൽ ഓരോന്നിനും മറ്റൊന്നിനെ അപേക്ഷിച്ച് മെച്ചവും അതുപോലെ തന്നെ കുറേയധികം ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അസോസിയേറ്റീവ് നെറ്റ്വർക്ക്സ് അഥവാ സിമാൻറ്റിക് നെറ്റ്വർക്ക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുക. അസോസിയേറ്റീവ് നെറ്റ്വർക്ക്സ് അഥവാ സിമാൻറ്റിക് നെറ്റ്വർക്ക്സിൻ്റെ പ്രത്യേകത അവിടെ നോളജിനെ പല ക്ലസ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നോളജിനെ പല പീസസ് ആയിട്ട് അതും പീസുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സെമാൻറ്റിക് ഗ്രൂപ്പ്സ് ആയിട്ടാണ്. അതായത് ഒരേപോലെയുള്ള ആശയങ്ങളോ അല്ലെങ്കിൽ അർത്ഥം ഒരേപോലെ വരത്തക്ക വിധത്തിലുള്ള അല്ലെങ്കിൽ ആക്ഷൻസ് ഒക്കെ ഒരുപോലെ വരുന്ന കാര്യങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് ഓരോരോ കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് നോളജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ സെമാൻറ്റിക് നെറ്റ്വർക്ക്സ് എന്ന് വിളിക്കുക. ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇതൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്നുള്ളതാണ്. ഒരു ഗ്രാഫിക്കലായിട്ടോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലോ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ അസോസിയേറ്റീവ് നെറ്റ്വർക്ക്സിൻ്റെ പ്രത്യേകത. ഇവിടെ ഈ ഈ റെപ്രസെൻറ്റേഷൻ സ്കീമിൽ നമുക്ക് ഒബ്ജക്റ്റുകളെയും അവയുടെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അവയുടെ പ്രോപ്പർട്ടീസ് അവയുടെ മറ്റും അവയ്ക്ക് മറ്റൊന്നുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഇതൊക്കെ തന്നെ വളരെ എഫക്റ്റീവായിട്ടും വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ സാധാരണ കോമൺ ലാംഗ്വേജ് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജിലുള്ള വാക്കുകളെ സെൻറ്റൻസുകളെ ഒക്കെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് പിക്ചോറിയലായിട്ട് ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതിനൊരു ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നു. ഇതിനെ നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫ് എന്നാണ് വിളിക്കുക. ഈ ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ പ്രത്യേകത ഇവിടെ കുറേയധികം നോഡുകൾ കുറേ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നോഡുകളെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ആരോ മാർക്കുകൾ അല്ലെങ്കിൽ ഡയറക്റ്റഡ് ആർക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഈ നോഡുകൾ നോക്കിയാൽ നമുക്ക് കുറേയധികം ഒബ്ജക്ട്സുകൾ കാണാനായിട്ട് സാധിക്കും. അതിൽ ഒരു നോഡ് നമ്മൾ നോക്കിയാൽ അതിൻ്റെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ബേർഡ് എന്നാണ്. അപ്പോൾ ഈ ബേർഡ് അതിൻ്റെ ഒരു ഒരു ക്ലാസ്സാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ബേർഡ് എന്നുള്ളതിന് കുറേ പ്രോപ്പർട്ടീസ് ഇവിടെ നമ്മൾ ഡയറക്റ്റഡ് ആർക്കിലൂടെ അല്ലെങ്കിൽ ആരോ മാർക്കിലൂടെ കാണിച്ചിട്ടുണ്ട്. ബേർഡിനുള്ള ഒരു പ്രോപ്പർട്ടി ഇവിടെ ഫ്ലൈ എന്നുള്ളൊരു പ്രോപ്പർട്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. ബേർഡ് ക്യാൻ ഫ്ലൈ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഒരു ഡയറക്റ്റഡ് ആരോവിൻ്റെ അർത്ഥം ഇതാണ്, ബേർഡ് ക്യാൻ ഫ്ലൈ. അതുപോലെ നമുക്ക് ഇവിടെ വേറെ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിങ്സ് ഉണ്ട് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഹാസ് പാർട്സ് വിങ്സ് എന്നെഴുതിയിരിക്കുകയാണ്. അപ്പോൾ ബേർഡ്സിന് വിങ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റുകളിൽ നിന്ന് നമുക്ക് നിരവധി സെൻറ്റൻസുകൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് മറ്റ് ചില സെൻറ്റൻസുകൾ ക്രോ ഈസ് എ ബേർഡ് എന്നുള്ളതാണ്. ക്രോ ഈസ് എ കൈൻഡ് ഓഫ് ബേർഡ് എന്നുള്ളത് നമുക്കിവിടെ ഈ ഒരു ഈ രണ്ട് നോട്ട്സുകൾ തമ്മിലുള്ള റിലേഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
മറ്റൊരു പ്രത്യേകത ക്രോ ഈസ് ബ്ലാക്ക് ഇൻ കളർ എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നിരവധി സെൻറ്റൻസുകൾ നമ്മളിവിടെ കണ്ടു. ബേർഡ് ക്യാൻ ഫ്ലൈ, ബേർഡ് ഹാസ് വിങ്സ്, ക്രോ ഈസ് എ കൈൻഡ് ഓഫ് ബേർഡ്, കളർ ഓഫ് ക്രോ ഈസ് ബ്ലാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഇവിടെ ഇത് കൂടാതെ തന്നെ മറ്റ് ചില പ്രോപ്പർട്ടീസ് നമുക്കിവിടെ മറ്റ് ചില സെൻറ്റൻസുകളും കൂടെ നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്രോ ഈസ് എ കൈൻഡ് ഓഫ് ബേർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്രോയെ ബേർഡിൻ്റെ ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ക്രോയ്ക്ക് നമുക്ക് ഇതിവിടെ നേരിട്ട് കാണിക്കാത്ത ചില പ്രോപ്പർട്ടീസ് ഇവിടെ ഇൻഹെറിറ്റ് ചെയ്ത് വരും. ഉദാഹരണം, ക്രോ എന്ന് പറയുന്ന ഒരു ബേർഡിൻ്റെ ഒരു ക്ലാസ് ആയതുകൊണ്ട് ബേർഡ് ക്യാൻ ഫ്ലൈ എന്നുള്ള പ്രോപ്പർട്ടി ക്രോയ്ക്കും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ബേർഡ് ഹാസ് വിങ്സ് എന്നുള്ളത് ക്രോയ്ക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് ഡിഫോൾട്ട് ഇൻഹെറിറ്റൻസ് എന്ന് പറയും, ഇതിനെ ഈ ഒരു ഇൻഫറൻസ് മെക്കാനിസം ഇവിടെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ഒരു ടാക്സോണമിക്കൽ അല്ലെങ്കിൽ ഹയറാർക്കിക്കൽ ഓർഡർ ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ബേർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ സബ് ഡിവിഷനായിട്ട് അല്ലെങ്കിൽ സബ്സെറ്റായിട്ട് വരുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് ക്രോ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഹയറാർക്കിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ഒക്കെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ ഡയറക്റ്റഡ് ഗ്രാഫിൽ നിന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു ഒരു ഒബ്ജക്റ്റിനുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ പ്രത്യേകമായിട്ട് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്രോ ബേർഡിൻ്റെ ഒരു കാറ്റഗറി ആണെങ്കിലും ബേർഡ്സിന് എല്ലാത്തിനും ഒരു കോമൺ കളറല്ല. ക്രോയ്ക്ക് സ്പെഷ്യലായിട്ടൊരു കളറുണ്ട്. ആ സ്പെഷ്യൽ കളർ നമുക്കിവിടെ പ്രത്യേകമായ ഒരു ആട്രിബ്യൂട്ടിലൂടെ നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഹ്യൂമൻ ലാംഗ്വേജിലൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പിക്ചോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ സെമാൻറ്റിക് നെറ്റ്വർക്ക്സ് അഥവാ അസോസിയേറ്റീവ് നെറ്റ്വർക്ക്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് റെപ്രസെൻറ്റേഷൻ സ്കീമുകളെക്കാളും ഒക്കെ എക്സ്പ്രസീവാണ്, മോർ എക്സ്പ്രസീവാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി സിൻടാക്സും സെമാൻറ്റിക്സും, അസോസിയേറ്റീവ് നെറ്റ്വർക്ക്സിൻ്റെ സിൻടാക്സും സെമാൻറ്റിക്സും ഒക്കെ തന്നെ പലതും ഡിസൈനർ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഒരു ഡിസൈനറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് അല്ലെങ്കിൽ അത് ഏത് ഡൊമൈനിലാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതിനനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഇതിൻ്റെ സിൻടാക്സും സെമാൻറ്റിക്സും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഒരു കോമൺ സിൻടാക്സ് സെമാൻറ്റിക്സ് ഒക്കെ ഇതിനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എങ്കിൽ തന്നെയും മിക്കപ്പോഴും അത് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ സെമാൻറ്റിക്സും സിൻടാക്സുമാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് കാൽക്കുലസിൻ്റെ സിൻടാക്സാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരിക. ഇതിലുപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നവ പൊതുവായിട്ട് ആൽഫബെറ്റ്സ്, അതുപോലെ തന്നെ റിലേഷണൽ നമ്പേഴ്സ്, ആരോ മാർക്ക്, അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സെറ്റ് മെമ്പർഷിപ്പ് ആൻഡ് സബ്സെറ്റ് സിമ്പിൾസ് ലൈക്ക് കോമ പാരന്തസിസ്, ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റ്, ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഡെസിമൽ ഡിജിറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. സ്ക്വയർ ആൻഡ് ഓവൽ നോട്ട്സ് ഉപയോഗിക്കാറുണ്ട്. ഡയറക്റ്റഡ് ആർക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സിമ്പിൾസും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലാംഗ്വേജ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ നോട്ട്സ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ നൗണിനെയാണ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി കാണിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ആർക്ക് കാണിക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു റിലേഷൻ ആണ് കാണിക്കാനായിട്ട് ആർക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആർക്കുകളെല്ലാം തന്നെ ഡയറക്റ്റഡ് ആർക്കുകളാണ്. അവിടെ ഡയറക്ഷൻ ഓഫ് ആരോ മാർക്ക് എപ്പോഴും ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു സെൻറ്റൻസിലെ ആദ്യത്തെ ഒബ്ജക്റ്റ് തൊട്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കും സാധാരണ രീതിയിൽ അതിൻ്റെ ആരോ മാർക്ക് കൊടുത്തിരിക്കുക. ഉദാഹരണമായിട്ട് ഇവിടെ ഒരു സെൻറ്റൻസിൻ്റെ സിംബോളിക് ഫോം ഇവിടെ എഴുതിയിരിക്കുന്നു. ബോബ് ഓൺസ് എ ഹൗസ് എന്നുള്ളതിൻ്റെ സിംബോളിക്കായിട്ട് ഓൺസ് ബോബ് കോമ ഹൗസ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത് ബോബും രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ഹൗസും ആയതുകൊണ്ട് ഇവിടെ ആരോ മാർക്ക് എപ്പോഴും ബോബ് ടു ഹൗസ് ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എപ്പോഴും ബോബ് ഓൺസ് എ ഹൗസ് എന്നായിരിക്കണം വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആരോ മാർക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇനി ഇത് കൂടാതെ ഈ ഓൺസ് കൂടാതെ തന്നെ മറ്റ് പല റിലേഷൻസ് കോമണായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ചില റിലേഷൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈസ് എ റിലേഷൻ, മെമ്പർ ഓഫ് റിലേഷൻ, അതുപോലെ സബ്സെറ്റ് ഓഫ്, എ കൈൻഡ് ഓഫ്, എ കെ ഒ, അല്ലെങ്കിൽ എ കൈൻഡ് ഓഫ്, ഹാസ് പാർട്സ്, ഇൻസ്റ്റൻസ് ഓഫ്, ഏജൻറ്റ്, ഷേപ്ഡ് ലൈക്ക്, ഇങ്ങനെയുള്ള മറ്റ് ചില കോമൺ റിലേഷൻസും ഈ സെമാൻറ്റിക് നെറ്റ്വർക്ക്സിൻ്റെ ലാംഗ്വേജിൽ ഉപയോഗിക്കാറുണ്ട്. ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അസോസിയേറ്റ് നെറ്റ്വർക്കിൻ്റെ ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അത് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അസോസിയേറ്റീവ് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഒരു ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഒരു ഒബ്ജക്റ്റിന് മറ്റ് ഒബ്ജക്റ്റുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ പ്രോപ്പർട്ടി നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നേരത്തെ മുൻപ് ഒരു ഫിഗർ കണ്ടപ്പോൾ പറഞ്ഞത് ക്രോ ഈസ് എ ടൈപ്പ് ഓഫ് ബേർഡ്. അപ്പോൾ ബേർഡിൻ്റെ പ്രോപ്പർട്ടീസ് ഇത് ഓട്ടോമാറ്റിക്കലി ഇൻഹെറിറ്റ് ചെയ്ത് വരും. അപ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്ത് വരും എന്നൊക്കെയുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ സെമാൻറ്റിക് നെറ്റ്വർക്സിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹയറാർക്കിക്കൽ അല്ലെങ്കിൽ ടാക്സോണമിക് ഓർഡറൊക്കെ നമുക്ക് വളരെ പിക്ചോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ഉദാഹരണമായിട്ട് ബേർഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയുടെ സബ് കാറ്റഗറിയാണ് ക്രോ എന്നുള്ളത്. അത് വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ നോളജ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് അസോസിയേറ്റീവ് നെറ്റ്വർക്സിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ്. അതായത് ഒരു ഒരു ഒബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റിന് അതിൻ്റെ ആൻസിസ്ട്രൽ നോഡിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ക്രോ എന്ന് പറയുന്നതിൻ്റെ ആൻസിസ്ട്രൽ നോഡാണ് ബേർഡ് എന്ന് പറയുക. അപ്പോൾ ബേർഡിൻ്റെ പ്രോപ്പർട്ടീസ് ക്രോയ്ക്ക് കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഡിഫോൾട്ട് ഇൻഹെറിറ്റൻസ് എന്നാണ്. ഇതൊക്കെ സെമാൻറ്റിക് നെറ്റ്വർക്സിൽ വളരെ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു നോഡിന് ഏതെങ്കിലും പെർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്യാനാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ അത് അസൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ക്രോയുടെ കളർ ബ്ലാക്ക് ആണെന്നുള്ളത് നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ് സെമാൻറ്റിക് നെറ്റ്വർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത. അസോസിയേറ്റീവ് നെറ്റ്വർക്സിൻ്റെ സെമാൻറ്റിക്സും സിംടാക്സും ഒക്കെ തന്നെ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ അല്ലെങ്കിൽ പ്രൊപ്പോസിഷണൽ ലോജിക്കിൻ്റെയും പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെയും ഒക്കെ സെയിം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിന് ഇൻഫറൻസ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കിൽ കാണുന്ന യൂണിഫിക്കേഷൻ, ചെയിനിങ്, മോഡസ് പോണൻസ്, റെസൊല്യൂഷൻ ഒക്കെ തന്നെ നമുക്ക് സെമാൻറ്റിക് നെറ്റ്വർക്സിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സെമാൻറ്റിക് നെറ്റ്വർക്കിൻ്റെ ഒരു മോഡലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് കോൺസെപ്റ്റുവൽ ഗ്രാഫ് എന്ന് പറയുക. ഇതിൻ്റെ പ്രത്യേകത ഗ്രാഫിക്കൽ ഡയഗ്രാമായിട്ടാണ്. നേരത്തെ സെമാൻറ്റിക് നെറ്റ്വർക്കിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഗ്രാഫിക്കൽ ഡയഗ്രാമായിട്ട് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിനെ, നമ്മുടെ സംസാര ഭാഷയ്ക്ക് തുല്യമായിട്ടുള്ള ഗ്രാഫിക്കൽ ഡയഗ്രാമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ കോൺസെപ്റ്റ്സൊക്കെ തന്നെ ബോക്സുകളിലും റിലേഷൻഷിപ്സൊക്കെ തന്നെ നമ്മൾ ഓവൽ ഷേപ്ഡ് ഒബ്ജക്ട്സിലുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് സിമ്പിൾസ് എന്ന് പറയുന്ന ഓരോ ഒബ്ജക്റ്റ്, ആക്ഷൻസ്, പ്രോപ്പർട്ടീസ്, ഇവൻറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് ഇത്തരത്തിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കോൺസെപ്റ്റുവൽ ഗ്രാഫിൻ്റെ ഉദാഹരണമായിട്ട് ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നു, ജോ ഈസ് ഈറ്റിംഗ് സൂപ്പ് വിത്ത് എ സ്പൂൺ എന്നാണ്. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പേഴ്സൺ ജോ എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് ഒരു ടൈപ്പ് ഓഫ് കോൺസെപ്റ്റാണ്, അത് പിന്നീട് വരുമ്പോൾ മനസ്സിലാകും. അതുപോലെ ഫുഡ് സൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതുപോലെ സ്പൂൺ ഒരു കോൺസെപ്റ്റാണ്. അതുപോലെ ഇവിടെ ഏജൻസ്, ഇത് ഏജൻ്റാണ്, ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് എഴുതിയിരിക്കുന്നു. ഇതൊരു ഒബ്ജക്റ്റ് ആണെന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കുന്നു. ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഓരോ കോൺസെപ്റ്റും എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ആക്ഷൻ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു സെൻറ്റൻസിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ കോൺസെപ്റ്റുവൽ ഗ്രാഫിലെ രണ്ട് തരത്തിലുള്ള കോൺസെപ്റ്റ്സാണ് നമ്മൾ പ്രധാനമായിട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ഓർ ജനറിക്. ഇൻഡിവിജ്വൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ജോ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ കോൺസെപ്റ്റാണ്. അത് ഏത് ടൈപ്പാണെന്നും പിന്നീട് അതിൻ്റെ പേരും ആ രീതിയിലാണ് ഈ കോൺസെപ്റ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഈ ഒരു ടൈപ്പിലെ റെപ്രസെൻറ്റേഷൻ ആദ്യം ടൈപ്പ് ഫീൽഡും പിന്നീട് റെഫറൻറ്റ് ഫീൽഡും വരത്തക്ക വിധത്തിൽ റെപ്രസെൻ്റ് ചെയ്യും. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുക. എന്നാൽ ജനറിക് കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് ടൈപ്പ് ഫീൽഡ് മാത്രമേ കാണുകയുള്ളൂ. അത് ഏതാണ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ അത് എന്താണെന്ന് മാത്രം മതിയായിരിക്കും. ഈറ്റ് അല്ലെങ്കിൽ സ്പൂൺ ഇങ്ങനെയൊക്കെയുള്ളത് ജനറിക്കാണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതല്ല. അങ്ങനെയുള്ളവയെ നമുക്ക് ആ രീതിയിൽ ഒറ്റ ഒരു ബോക്സിനകത്ത്, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഈ കോൺസെപ്റ്റുവൽ ഗ്രാഫിൻ്റെ മറ്റൊരു പ്രത്യേകത, അതിനെ നമുക്കൊരു ലീനിയർ ടെക്സ്റ്റ് ഫോമിൽ എഴുതാനായിട്ട് എളുപ്പമാണെന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു കേസിനെ നമുക്ക് ഒരു ടെക്സ്റ്റ് ഫോമിൽ എഴുതാനായിട്ട് സാധിക്കും. ജോ ഈസ് ഈറ്റിംഗ് സൂപ്പ് വിത്ത് എ സ്പൂൺ എന്നുള്ളതിനെ നമുക്ക് ഈ ഒരു ഫോമിൽ, ടെക്സ്റ്റ് ഫോമിൽ എഴുതാനായിട്ട് സാധിക്കും. പേഴ്സൺ ജോ, ഏജൻറ്റ് ഈറ്റ്, ഒബ്ജക്റ്റ് ഫുഡ് സൂപ്പ്, ഇൻസ്ട്രുമെൻറ്റ് സ്പൂൺ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ടെക്സ്റ്റ് ഫോമിൽ എഴുതാമെന്നുള്ളതും ഈ കോൺസെപ്റ്റുവൽ ഗ്രാഫിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കോൺസെപ്റ്റുവൽ ഗ്രാഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒക്കെ ഇവിടെ കാണിച്ചിരിക്കുന്നു. കോളൻ
ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് പാരന്തസിസ് ഓപ്പൺ അതുപോലെ തന്നെ ആരോ മാർക്ക് ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഹൈഫൻ കാണിച്ചു കഴിഞ്ഞാൽ ഹൈഫിൻ്റെ അർത്ഥം ഒരു ലൈനിൽ നിന്നും അടുത്ത ലൈനിലേക്ക് കണ്ടിന്യൂ എന്നുള്ളതാണ്. അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ക്വറി ടൈപ്പ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഹൗസ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിച്ച് ഹൗസ് എന്നർത്ഥം വരും. അതുപോലെ എക്സ്ക്ലമേഷൻ മാർക്ക് നമുക്ക് ഏതെങ്കിലും സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ സ്റ്റാർ മാർക്ക് നമുക്ക് അൺസ്പെസിഫൈഡ് ഒബ്ജക്ട്സിനെ മെൻഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഡോളർ സിമ്പൽ നമുക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ നമ്പർ മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ഹൗസ് ഡോളർ 432 എന്ന് പറഞ്ഞാൽ ഹൗസ് നമ്പർ 432 നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ അറ്റ് ദ റേറ്റ് നമുക്ക് സാധാരണ ക്വാണ്ടിഫിക്കേഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഹൗസസ് അറ്റ് എൻ എന്ന് പറഞ്ഞാൽ എൻ ഹൗസസ് എന്നാണ്, എൻ ഹൗസസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കൽ യൂസ് ചെയ്യുന്ന ക്വാണ്ടിഫയർ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കാതെ അതേ അർത്ഥത്തിൽ തന്നെ നെഗേഷൻ സിമ്പൽ ഉണ്ട്. അതുപോലെ തന്നെ ലിറ്ററൽ സ്ട്രിങ്സിനെ നമുക്ക് സെമി കോട്ടേഷൻ മാർക്കിനകത്ത് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. കോൺസെപ്റ്റുവൽ ഗ്രാഫിനെ വളരെ എളുപ്പത്തിൽ തന്നെ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്കിലേക്ക് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് കാൽക്കുലസിലേക്കും അതുപോലെ തിരിച്ചും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ എക്സാമ്പിളായിട്ട് എവരി കാർ ഹാസ് ആൻ എഞ്ചിൻ എന്നുള്ള ഒരു സെൻറ്റൻസ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നു കോൺസെപ്റ്റുവൽ ഗ്രാഫ് ഫോമിൽ യൂസിങ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്. അപ്പോൾ കോൺസെപ്റ്റുവൽ ഗ്രാഫിൻ്റെ മറ്റു ചില പ്രോപ്പർട്ടീസ്, പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫോൾട്ട് റീസണിംഗ് ഉണ്ട്, അതുപോലെ ഹ്യൂറിസ്റ്റിക് റീസണിംഗ് ഉണ്ട്. ഇതൊക്കെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് കോൺസെപ്റ്റുവൽ ഗ്രാഫിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് സ്ട്രക്ചേർഡ് റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യകത എന്താണെന്നും അതിൽ സെമാൻറ്റിക് നെറ്റ്വർക്ക്സിൻ്റെ പ്രത്യേകതകൾ എന്തെന്നും അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടുള്ള കൺസെപ്ച്വൽ ഗ്രാഫും അതിൻ്റെ ചില പ്രത്യേകതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. താങ്ക് യു.